ഇരുപത്തിരണ്ടാം വാർഡ് ഒതായിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഹ്ല റസാഖ് വാർഡിൽ രണ്ടാംഘട്ട പര്യടനം തുടരുന്നു. വാർഡിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നത്. വാർഡിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് സഹാലയും പാർട്ടി പ്രവർത്തകരും വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നിലവിൽ ഒതായി വാർഡ് മെമ്പറും ഇത്തവണ കൊളപ്പാട് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയും ഒതായി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുമായ KP ബാബുരാജാണ് വാർഡിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേതൃത്വം നൽകുന്നത്. മുൻ മെമ്പർ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും വിജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ബാബേട്ടൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആളുകൾക്ക് നല്ല പ്രതീക്ഷയാണ്, നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിലെന്നെ ആ ഒരു എനർജിയിലാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട ആവശ്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എത്തിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പിണറായി സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും എത്തിക്കാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. UDF ഭരിച്ചിരുന്ന വാർഡ് 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ KP ബാബുരാജ് 86 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. താൻ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി സഹലിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് KP ബാബുരാജ് പറഞ്ഞു. ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള നിലക്കും കഴിഞ്ഞ കാലങ്ങളിൽ 2015-2020 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അതിലുപരി മികവ് അന്ന് ഞാനൊരു കന്നിക്കാരനായിട്ട് മത്സരിക്കുകയാണ്. ആ കന്നിക്കാരൻ്റെ ആ മത്സരംഗത്ത് നിന്ന് മാറി ഇപ്പോൾ 2ാം തവണയാണ് ഞാൻ കൊളപ്പാട് നിന്ന് മത്സരിക്കുന്നത്. പക്ഷേ ഒതായിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ വീടുകളും കൃത്യമായിട്ട് അറിയാം. ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. കൊളപ്പാട് മത്സരിക്കുകയാണെങ്കിലും ഒട്ടും കുറയാതെ 22ാം വാർഡിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നടത്തും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകൾ കയറിയുള്ള പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പാർട്ടി പ്രവർത്തകരും. UDF സ്ഥാനാർത്ഥിയായി ഇത്തവണ ജമീല ലത്തീഫാണ് മത്സര രംഗത്തുള്ളത്.